പോളിയോ ബാധിച്ച് 40 വയസ്സുവരെ മുട്ടിലഴിഞ്ഞ ലതിക കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മെഡൽ ജേതാവായി. 18th സീനിയർ നാഷണൽ പവർ ലിഫ്റ്റിംഗിൽ പാരാലിമ്പിക് വിഭാഗത്തിൽ ആദ്യമായി മത്സരിച്ചാണ് മാതമംഗലം തുമ്പത്തടം സ്വദേശിനിയായ ലതിക വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. ബാംഗ്ലൂർ കണ്ഠീരവ സ്റ്റേഡിയത്തിൽ മാർച്ച് 19 മുതൽ 21 വരെ നടന്ന 18th സീനിയർ നാഷണൽ പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച മാതമംഗലം തുമ്പത്തടം സ്വദേശിനിയായ ലതിക PV കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മെഡൽ ജേതാവായി. 61 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയാണ് ഈ നേട്ടം കൊയ്തത്. കോവിഡ് സാഹചര്യത്തിൽ പുറത്തുപോയി പരിശീലനത്തിന് അവസരം കുറവായതിനാൽ ആരോഗ്യമന്ത്രി KK ശൈലജ നൽകിയ വെയ്റ്റ് ലിഫ്റ്റിംഗ് പഞ്ച് പ്രസ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു ലതികയുടെ പരിശീലനം. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇൻസ്പയറിന്റെ സഹകരണത്തോടെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ലതിക മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തിന്റെ അഭിമാനമായി മാറിയത്. മികച്ച പരിശീലനം കൂടെ ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറാൻ ലതികയ്ക്ക് സാധിക്കും. ഫ്ലൈ, ആശ്രയ സ്വാശ്രയ സംഘം, വീൽചെയർ യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങി ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഭാഗമാണ് ലതിക. ഇത് ബാംഗ്ലൂരിൽ പോയി തീരുമാനിക്കാൻ പറ്റിയ ഒരു വളരെ സന്തോഷം. അതിനുള്ള എല്ലാം ഇത് ഉണ്ണിമാഷക്കാണ്, ഉണ്ണിമാഷ തന്നെ കൊണ്ടുപോയത്. പിന്നെ ഇതിപ്പോൾ സിൽവർ, എൻ്റെ പരിശീലനം എനിക്ക് അത്ര കിട്ടിയില്ല. പരിശീലനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഗോൾഡ് തന്നെയായിരുന്നു മേടിച്ചിട്ട് വരട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് പരിശീലനം കുറഞ്ഞുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ സിൽവർ ആയത്. അടുത്ത തവണ ഞാൻ ഇത് ഗോൾഡ് ആക്കിയിട്ട് തന്നെ വരും. അതിൻ്റെ ശ്രമത്തിലാണ് ഞാൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന സപ്പോർട്ടുകൾ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നതൊരു സംശയം ആണ് അവിടെ പോയപ്പോഴും നമുക്ക് മനസ്സിലായത്. അവിടെ കേരളത്തിൽ നിന്ന് 7 പേര് ആയിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത്. അതിൽ 4 പേർക്കും മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ വനിതാ വിഭാഗത്തിൻ്റെ തന്നെയാണ്. 2 പേരായിരുന്നു പോയത്. ഒന്ന് ആൽഫിയ എന്ന് പറഞ്ഞ എറണാകുളത്തുകാരി, അവർ ജൂനിയർ ഇതിലായിരുന്നു മത്സരിച്ചത്. ആൽഫിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ ശരിക്കൊരു റിയലി ഒരു മോട്ടിവേഷൻ തന്നെയാണ് ആൽഫിയൊക്കെ. അപ്പോൾ ആൽഫിയ ആയാലും അതുപോലെ ലതികച്ചി സീനിയർ വിഭാഗത്തിൽ മെഡൽ നേടി, സെക്കൻഡ്. ആൽഫിയും അതുപോലെ സെക്കൻഡായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ വേണ്ട രീതിയിൽ നമുക്കൊരു ട്രെയിനിങ്ങും സൗകര്യങ്ങളും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഗോൾഡ് മെഡൽ ലഭിക്കാനുള്ള അത്രയും ഹെൽപ്പ് ഉള്ളവരാണ് എന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ നമ്മുടെ ജോബി സാർ അവിടെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോബി സാർ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാലുകൾ തളർന്നുപോയ ലതിക ജീവിതത്തിൽ ഒരുപാട് ഭാരം ചുമന്ന തളർന്ന വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയുടെ തന്നെ പ്രതീക്ഷയാകാൻ സാധിക്കുന്ന ഭാരം ഉയർത്തുകയാണിവർ. അതിനാൽ തന്നെ മികച്ച പരിശീലനം ഇവർക്ക് നൽകേണ്ടുന്നതും അത്യാവശ്യമാണ്. ചക്രക്കസേരിയിൽ നിന്നിറങ്ങി കാൽമുട്ടുകളാൽ നടന്നാണ് ലതിക ഭാരമുയർത്താൻ എത്തുക. പവർ ലിഫ്റ്റിംഗിൽ പാരാലിമ്പിക് വിഭാഗത്തിൽ സംസ്ഥാനത്തു തന്നെ ആദ്യമായാണ് ഒരു വനിത മത്സരിച്ചത്. പഞ്ചായത്തിന്റെ അംഗപരിമിതർക്ക് വാഹനം നൽകുന്ന പദ്ധതി വഴി 3 ചക്രമുള്ള വാഹനം ലഭിച്ചതോടെയാണ് ലതിക പുറംലോകം കാണുന്നതും എല്ലാത്തിനും കരുത്ത് ലഭിച്ചതും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.